കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ടൗൺഷിപ്പ് കാസർഗോട്ട് വരുന്നു. 30 കോടിയോളം രൂപയാണ് മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്നത്. ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത് ജില്ലയുടെ വികസന രംഗത്ത് പുതിയ നാഴികക്കല്ലായി മാറും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഓട്ടോമൊബൈൽ സ്ഥാപനങ്ങളുടെയും പൊതു ആവശ്യത്തിനായുള്ള ധാരാളം ആധുനിക ഉപകരണങ്ങളും യന്ത്ര സാമഗ്രികളും മറ്റ് ആധുനിക സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കോമൺ ഫെസിലിറ്റി സെൻ്ററാണ് ക്ലസ്റ്ററിനകത്തെ മുഖ്യ ആകർഷണമെന്ന് ക്ലസ്റ്റർ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതോടൊപ്പം ഇരുചക്രവാഹനങ്ങൾ മുതൽ മൾട്ടി ആക്സിൽ ഹെവി വാഹനങ്ങൾ വരെയുള്ളവയ്ക്ക് ആവശ്യമായ മുഴുവൻ സ്പെയർ പാർട്ടുകളും മറ്റ് അസംസ്കൃത വസ്തുക്കളുമടങ്ങുന്ന ബൃഹത്തായ ഒരു റോ മെറ്റീരിയൽ ബാങ്കും ഇതിൽ ഉണ്ടായിരിക്കും. ഇതിനു പുറമെ കേരളത്തിലെ ഏറ്റവും വലിയ ബസ് ബോഡി നിർമ്മാണ യൂണിറ്റും ഇതോടനുബന്ധിച്ച് രൂപീകരിക്കപ്പെടും. ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ 17 കോടി രൂപയും രണ്ടാം ഘട്ടത്തിൽ 13 കോടി രൂപയും ചേർത്ത് ആകെ 30 കോടിയോളം രൂപ മുതൽമുടക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഇവയിലെല്ലാം ചേർന്ന് പ്രത്യക്ഷത്തിൽ ഏതാണ്ട് 1200 പേർക്കും പരോക്ഷമായി 300 പേർക്കും തൊഴിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു മുഖ്യ ആകർഷണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയ്ക്ക് ഈ പദ്ധതികൾ നൽകുന്നത് വലിയ ഉത്തേജനമായിരിക്കും. സമാന രീതിയിൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജില്ലയിലേക്ക് ധാരാളം നിക്ഷേപകരെ ആകർഷിച്ച് സംരംഭകത്വ വികസനം ത്വരിതപ്പെടുത്തുവാനും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയെന്നതാണ് ഭാവിയിലെ ലക്ഷ്യങ്ങളെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 21-ന് നടക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ ഇക്കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് ഓട്ടോമോട്ടീവ് ക്ലസ്റ്ററിൻ്റെ പ്രഥമ വാർഷിക ജനറൽ ബോഡി യോഗം വരുന്ന 2019 ജൂൺ 21 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സയിദ് ബാബു IAS അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ക്ലസ്റ്റർ ചെയർമാൻ രവീന്ദ്രൻ കണ്ണങ്കൈ, വൈസ് ചെയർമാൻ ഗുണേന്ദ്രലാൽ സുനിൽ, കൺവീനർ പ്രദീപ് എം, ജോയിന്റ് കൺവീനർ ശശീന്ദ്രൻ, ട്രഷറർ ജോഷി തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.